ഈ ബ്രോഡാഡി എന്ന് പറഞ്ഞ സിനിമയുടെ സ്ക്രിപ്റ്റ് ഞാൻ ആദ്യം കേൾക്കുമ്പോൾ അതിൽ സത്യത്തിൽ ഇതിലുള്ള ഒരു സോങ് സിറ്റുവേഷൻസ് ഒന്നും അപ്പോഴും ഫോം ആയിട്ടില്ല. നമ്മളീ ഇപ്പോൾ പുറത്ത് വന്ന് പറയാതെ വന്നൻ എന്ന് പറയുന്ന പാട്ട്, അപ്പോൾ ആ പാട്ട് എന്ന് പറയുന്നത് ആക്ച്വലി ഒറിജിനൽ സ്ക്രിപ്റ്റിലുണ്ടായിരുന്ന ഒന്ന് രണ്ട് സീനുകൾ അത് അവോയ്ഡ് ചെയ്യേണ്ടി വന്നപ്പോൾ പിന്നെ അതിനകത്തെ കണ്ടൻറ് എങ്ങനെ നമുക്ക് കൺവേ ചെയ്യാമെന്ന ചിന്തയുടെ ഭാഗമായിട്ടാണ് ആ പാട്ടിലെ വിഷ്വൽസ് എനിക്ക് മനസ്സിൽ വരുന്നത്. ശരിക്കും ആ പാട്ടിലെ വിഷ്വൽസ് ആദ്യം വന്നിട്ടാണ് ഞാൻ പിന്നെ പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് വിഷ്വൽസ് വരാൻ പോവുക, ഇതിനെനിക്കൊരു ട്യൂൺ വേണം എന്ന് പറഞ്ഞിട്ടാണ് ട്യൂൺ ചെയ്യുന്നത്. ഈ ടൈറ്റിൽ സോങ്ങും അതുപോലെയാണ്. ആക്ച്വലി ഞാൻ ഈ സിനിമ ചെയ്യാമെന്ന് തീരുമാനിച്ച് കഴിഞ്ഞ് ഈ സിനിമയുടെ കാസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ടാണ് എനിക്ക് ഇതിൻ്റെ ടൈറ്റിൽസ് ഒരു ആനിമേഷൻ, ഒരു 2 മിനിറ്റ് ആനിമേഷൻ ചെയ്താൽ കൊള്ളാം ഒരു ചിന്ത എനിക്ക് വരുന്നത്. അപ്പോൾ ശരിക്ക് നിങ്ങളിപ്പോൾ ഈ ടൈറ്റിൽ സോങ് കാണുന്നത് ഇതിൻ്റെ ഒരു മേക്കിങ്ങും ലാലേട്ടനും ഞാനും ദീപകിൻ്റെ സ്റ്റുഡിയോയിൽ പാടി ഫുട്ടേജൊക്കെ കൂടെ എഡിറ്റ് ചെയ്ത ഒരു വീഡിയോ ആണ്. സിനിമയിൽ ഇത് ആക്ച്വലി ഓപ്പണിംഗ് ടൈറ്റിൽസിൽ വരുന്ന പാട്ടാണ്. ഓപ്പണിംഗ് ടൈറ്റിൽസ് ഒരു ഭാഗ്യ എന്ന് പറയുന്ന ഓക്വേർഡ് എന്ന് പറയുന്ന ഒരു ഹാൻഡിലിൽ ഇൻസ്റ്റയിലും മറ്റും ഭാഗ്യയുടെ വർക്ക്സ് നമുക്ക് കാണാൻ പറ്റും. ഒരു ആനിമേഷൻ ആർട്ടിസ്റ്റ് ചെയ്ത ഒരു 2 മിനിറ്റ് ആനിമേഷനാണ്. അപ്പോൾ ഈ ആനിമേഷൻ്റെ പിന്നിലെ ചിന്ത എന്ന് പറയുന്നത് എനിക്ക് തോന്നി വളരെ വളരെ യങ് ഏജിൽ മാരീഡ് ആകുന്ന ഒരു കപ്പിൾ, അവരെ കണ്ടാൽ കല്യാണപ്രായമായോ എന്നൊക്കെ തോന്നിക്കുന്ന ഒരു കപ്പിൾ വളരെ ചെറുപ്രായത്തിൽ കല്യാണം കഴിക്കുകയും കല്യാണം കഴിഞ്ഞ ഉടനെ അവർക്കൊരു ഒരു ആൺകുഞ്ഞുണ്ടാവുകയും അവരുടെ ലൈഫിൻ്റെ ബിഗിനിങ് സ്റ്റേജസും ഈ കുട്ടി ഒരു ഒരു സോ കോൾഡ് യങ് അഡൾട്ട് ആകുന്ന ഒരു പോർഷൻ വരെ ഒരു 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 ഫ്ലിപ്പ് ബുക്ക് പോലെ നമുക്ക് കാണുകയും ചെറിയ ചെറിയ ഡയലോഗ് ബബിളിലൂടെ കാര്യങ്ങൾ വായിച്ചറിയുകയും ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ഒരു 2 മിനിറ്റ് ആനിമേഷനാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പോൾ ഈ കോൺസെപ്റ്റ് ഞാൻ ദീപക്കിനോട് പറഞ്ഞപ്പോൾ ശരിക്കും ദീപക്കാണ് എന്നോട് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു അച്ഛൻ മകൻ കോൺവെർസേഷൻ പോലൊരു പാട്ട് ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത്. അപ്പോൾ അതിൽ നിന്നാണ് ശരിക്ക് ഈ ഈ പാട്ടിൻ്റെ ഒരു 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 തോട്ട് പിറവിയെടുക്കുന്നത്. ബാക്കി അവിടെ നിന്ന് എങ്ങനെയാണെന്നുള്ള ദീപക്ക് പറയും. ഈ അച്ഛൻ മകൻ കോൺവെർസേഷൻ എന്ന് പറയുമ്പം അതിൽ എന്ത് കണ്ടന്റ് വരുമെന്ന് ചോദിച്ചപ്പം അടുത്ത് പറഞ്ഞാൽ അതെനിക്കറിയില്ല, അച്ഛൻ മകൻ കോൺവെർസേഷൻ എന്നുള്ളൊരു കോൺസെപ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. കണ്ടന്റ് ദീപക്കിന് എന്താ തോന്നുന്നത് വെച്ചാൽ ലിറിക് റൈറ്ററിൻ്റെ കൂടെ ഇരുന്ന് ഉണ്ടാക്കിയെടുത്തു എന്ന് പറഞ്ഞു. അപ്പം ഞാനൊരു കണ്ടന്റ് പറഞ്ഞു കൊടുത്തു, ആ കണ്ടന്റിൻ്റെ അകത്ത് കഥയുണ്ട് ശരിക്കും. അത് കണ്ടന്റ് എന്താന്ന് ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് പാട്ട് വരുമ്പോൾ ഉള്ള രസം മാറും. അത് ഒരച്ഛനും മോനും തമ്മിലുള്ള ഒരു എന്താ പറയണ്ട ഫ്രണ്ട്ഷിപ്പ് സോങ്. അപ്പോൾ ആ ഒരു സോങ്ങിന് ശരിക്കും പറഞ്ഞാൽ പാട്ട് പാടാൻ ആരെ വെക്കും എന്നുള്ളൊരു സംഭവം വലിയൊരു ചോദ്യചിഹ്നമായിരുന്നു. അപ്പം പുള്ളി എനിക്ക് കുറച്ച് വർഷമായിട്ട് അറിയുന്നതുകൊണ്ട് തന്നെ ഒരു സാധനം ചെയ്യണം എന്ന് പറഞ്ഞാൽ അതൊഴിച്ച് ബാക്കി എല്ലാം പുള്ളി ചെയ്യും, അത് പറ്റില്ല എന്ന് പറയുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം എൻ്റെ ആഗ്രഹം അങ്ങോട്ട് അറിയിച്ചില്ല. പുള്ളി എങ്ങാനും ഇത് ഇങ്ങോട്ട് പറയുകയാണെങ്കിൽ അത് വേണ്ട എന്ന് ഞാൻ പറഞ്ഞാൽ അത് തന്നെ വേണം എന്ന് പറയുമെന്ന് എനിക്കറിയായിരുന്നു. അങ്ങനെ പുള്ളിയായിട്ട് തന്നെ ഇങ്ങോട്ട് പറഞ്ഞു തന്നത്. ഞാനും ലാലേട്ടനും പാടിയാൽ എങ്ങനെ ഉണ്ടാവും? ഞാൻ ചോദിച്ചത് പാടുവോ, ലാലേട്ടൻ പാടും, പൃഥ്വി പാടുവോ, ഇതൊക്കെ ചോദിച്ചു. പറയാ ഞാൻ പാടും എന്ന് പറഞ്ഞു. എന്നാൽ പറഞ്ഞത് നോക്കാം എന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്തു. റെക്കോർഡ് ചെയ്തു വന്നപ്പം ഇവർ രണ്ടുപേരെക്കാളും വേറൊരു ബെസ്റ്റ് കോമ്പിനേഷൻ ആ പാട്ടിൽ ഉണ്ടാവില്ല എന്ന് തോന്നി. ആക്ച്വലി ഞാൻ ഈ അച്ഛൻ മകൻ പാട്ട് എന്ന് വിചാരിച്ചപ്പോൾ നമ്മൾ ആസ് എ ഫിലിം മേക്കർ നമ്മളിപ്പോഴും ആഗ്രഹിക്കുക നമ്മുടെ സിനിമയിലെ പാട്ടുകൾ ഏറ്റവും നല്ല സിംഗേഴ്സ് പാടണം എന്നൊക്കെയാണ് നമ്മളുടെ ആഗ്രഹം. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ദാസാറിനെയും വിജയിനെയും കൊണ്ട് പാടിപ്പിക്കാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ ആഗ്രഹങ്ങൾ. പക്ഷേ പിന്നെ ഈ പാട്ട് ചെയ്തു വന്നപ്പോൾ എനിക്ക് തോന്നി ഇതൊരു ഒരു ഭയങ്കര ക്യൂട്ട് എന്താണ് ഒരു ഒരു സ്റ്റോറി ടെല്ലിംഗ് പോലത്തെ ഒരു ഒരു പാട്ടാണ്. അങ്ങനെ ഒരു പെർഫെക്റ്റ് പ്ലേ ബാക്ക് സിംഗിങ് ഒന്നും ആവശ്യമുള്ളൊരു പാട്ടാണെന്ന് എനിക്ക് തോന്നി. എക്സാക്ട്ലി ഒരു അപ്പോൾ നമ്മൾ ഇതിൻ്റെ നിങ്ങൾ കാണാൻ പോകുന്ന വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നതും ലാലേട്ടൻ്റെ എൻ്റെ ഒരു കോൺവെർസേഷൻ പോലാണ്. അപ്പോൾ ആ ഒരു കോൺവെർസേഷൻ എനിക്ക് തോന്നി ഈ കഥാപാത്രങ്ങളുടെ ശബ്ദങ്ങളിൽ തന്നെ കേൾക്കുകയാണെങ്കിൽ രസമായിരിക്കും എന്നെനിക്ക് തോന്നി. പിന്നെ ഒരു ഭയങ്കര ക്യൂട്ട് സിമ്പിൾ സോങ് ആണ്. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് ടഫസ്റ്റ് സോങ്സ് ടു മേക്ക് ആർ ദ സിംപ്ലസ്റ്റ് സോങ്സ്. ഏറ്റവും അൺകോംപ്ലിക്കേറ്റഡ് ട്യൂൺസ് ഉണ്ടാക്കാനാണ് എപ്പോഴും ഏറ്റവും പാട്. അതുപോലെ വേറൊരു സംഭവം കൂടി ഉണ്ട്, ഏറ്റവും പാട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാൻ കോമഡിയാണ്. അബ്സല്യൂട്ട്ലി. സാധാരണ ഞാൻ എഡിറ്റ് തരുമ്പോൾ എൻ്റെ മനസ്സിലുള്ള കുറച്ച് റെഫറൻസ് ട്രാക്സ് ഒക്കെ ഇട്ടിട്ടാണല്ലോ ഇത് തരുന്നത്. ബ്രോഡാഡിയുടെ ഒറ്റ റെഫറൻസ് ട്രാക്ക് ഇല്ലായിരുന്നു, കാരണം എനിക്ക് എവിടെ നോക്കിയിട്ടും എൻ്റെ സീൻസിന് പറ്റുന്ന റെഫറൻസ് ട്രാക്സ് എനിക്ക് കിട്ടുന്നില്ല.
റെഫറൻസ് വന്നിരുന്നെങ്കിൽ നമുക്ക് പറയാം നിങ്ങളെ റെഫറൻസ് അതൊക്കെ തന്നെയല്ലേ. ഇപ്പൊ അതില്ല, എന്ത് ചെയ്താലും ഇതല്ല എന്റെ മനസ്സിലുള്ളത്. എന്താ മനസ്സിലുള്ളത് എന്ന് ചോദിച്ചാൽ അതെനിക്ക് അറിയില്ല. പക്ഷെ ഭാഗ്യത്തിന് അത് വന്ന് വീണു. പക്ഷെ ഫ്രാങ്ക്ലി ഇപ്പൊ ഈ സിനിമയിലെ പാട്ടുകൾ എല്ലാവരും കേൾക്കും. ഇനിയും എൻഡ് ടൈറ്റിൽസിൽ വരുന്ന ഒരു സോങ്ങും ഉണ്ട്. ആ സോങ് ആക്ച്വലി പിറവി എടുക്കുന്നത് റീറെക്കോർഡിംഗിൽ നിന്നാണ്. റീറെക്കോർഡിംഗ് ട്രാക്സ് കേട്ടിട്ട് വന്ന ഒരു ഐഡിയ ആണ് ആ സോങ്ങിന്റെ. പക്ഷെ ഈ പടത്തിലെ ദീപകിന്റെ ബെസ്റ്റ് വർക്ക് ഇതിന്റെ സോങ്സ് അല്ല, ഇതിന്റെ ആർആർ ആണ്. ഇന്ന് ഞാൻ സപ്തയിൽ വെച്ച് സിനിമ കണ്ടപ്പോ നമ്മുടെ VFX സൂപ്പർവൈസർ സർജാസ് ഇന്നാണ് ആദ്യമായിട്ട് വിത്ത് സൗണ്ട് സിനിമ കാണുന്നത്. അപ്പൊ സർജാസ് ആക്ച്വലി ഇത്രയും നാള് സീനുകളൊക്കെ കണ്ടുകൊണ്ടിരുന്നത് ഡയലോഗ് ഒന്നും ഇല്ലല്ലോ, വിഷ്വൽ മാത്രമല്ല. ഇന്നാണ് ഈ ക്യാരക്ടേഴ്സ് പരസ്പരം പറയുന്നത് എന്നാണെന്നൊക്കെ സർജാസ് കാണുന്നത്. അപ്പൊ സർജാസ് എന്ന സിനിമ കണ്ടിട്ട് കൊറേ ചിരിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഭയങ്കര രസമാണ്, ഇതിന്റെ മ്യൂസിക്കൽ മ്യൂസിക് സ്കേപ്പ് ഭയങ്കര രസമുണ്ട്, ദീപകിനോട് പറയണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇപ്പൊ കാർട്ടൂണിഷ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്തത്. അതെ, ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുക. ഇതൊരു കുഞ്ഞ് ഒരു പാവം സിനിമയാണ്, അങ്ങനെ കണ്ടാ മതി. ഒരു കുഞ്ഞു സിനിമ, അഭിനയിക്കുന്നത് ലാലേട്ടൻ, പൃഥ്വിരാജ്, പ്രൊഡക്ഷൻ ആശീർവാദം. വളരെ കുഞ്ഞാണ്, കുഞ്ഞു വേണം, വളരെ ചെറിയ സിനിമയാണ്. ഞങ്ങള് ഇത് കഴിഞ്ഞ പ്രാവശ്യം ലോക്ക്ഡൌൺ ആയ സമയത്ത് ലാലേട്ടനും ഞാനും കൂടി ഇങ്ങനെ ഒരുമിച്ചിരുന്ന ഒരു സമയത്ത് ഇങ്ങനെ പെട്ടെന്ന് എന്റെ കയ്യിൽ രണ്ട് റൈറ്റേഴ്സ്, ശ്രീജിത്തും ബിബിൻ എന്ന് പറയുന്ന രണ്ട് റൈറ്റേഴ്സ് ഇങ്ങനെ ഒരു കഥ പറഞ്ഞു, കഥയല്ല സ്ക്രിപ്റ്റ് പറഞ്ഞു. ഇൻട്രസ്റ്റിംഗ് ആണെന്ന് പറഞ്ഞ് ലാലേട്ടനോട് പിച്ച് ചെയ്യുകയും ലാലേട്ടൻ അപ്പം തന്നെ നമുക്കിത് ചെയ്യാമെന്ന് നിൽക്കുകയും അങ്ങനെ പിറവിയെടുത്തൊരു പ്രോജക്റ്റാണ്. എനിക്ക് ബേസിക്കലി ഭയങ്കര റിഫ്രഷിംഗ് ആയിരുന്നു ഈ സിനിമ. കാരണം ഞാൻ ആദ്യം സംവിധാനം ചെയ്ത സിനിമയും രണ്ടാമത് സംവിധാനം ചെയ്യാനിരിക്കുന്ന സിനിമയും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരു ജോണറും കഥയുമാണ്. അതുകൊണ്ട് തന്നെ ആസ് എ ഫിലിം മേക്കർ എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ ഒരു സെറ്റ് രീതികളിൽ നിന്നും ഒരുപാട് വേറിട്ട് ചിന്തിക്കേണ്ടി വന്നിട്ടുള്ള ഒരു സിനിമയാണ്. അത് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഐ ഹാഡ് എ ലോട്ട് ഓഫ് ഫൺ മേക്കിംഗ് ദിസ് ഫിലിം. ഐ ഹോപ്പ് യു ഗൈസ് ഹാവ് ആസ് മച്ച് ഫൺ വാച്ചിങ് ഇറ്റ്. അപ്പോൾ ബ്രോഡ് ആഡി എന്ന സിനിമയുടെ ഈ ടൈറ്റിൽ സോങ്, ഞാനിതിനെ എപ്പോഴും വിളിച്ചുകൊണ്ടിരുന്ന ഫാദർ സൺ സോങ് എന്നാണ്. വന്നു പോകും എന്ന് തുടങ്ങുന്ന ഈ ടൈറ്റിൽ സോങ്, നിങ്ങളുടെ പാട്ടിന്റെ പേര് ആദ്യമായിട്ടാണ് നമ്മളിപ്പോൾ പറയുന്നത്. അതെ അതെ, ആ പാട്ട് നിങ്ങളിലേക്ക് എത്തും. ഐ ഹോപ്പ് യു ലിസൺ ടു ഇറ്റ് ആൻഡ് യു ലൈക്ക് ഇറ്റ്. നിങ്ങളിപ്പോൾ കാണാൻ പോകുന്ന വീഡിയോ ഈ സിനിമയുടെ മേക്കിങ്ങിൽ നിന്ന് ചില ഫുട്ടേജ് ഗ്രാബുകളും ഈ സോങ്ങിൻ്റെ മേക്കിങ്ങിൽ ഈ സോങ്ങിൻ്റെ റെക്കോർഡിങ്ങിൽ നിന്നുള്ള ചില ഫുട്ടേജ് ഗ്രാബുകളും ചേർത്ത ഒരു വീഡിയോ ആണ്. ഇത് സിനിമയിൽ വരുന്ന ഓപ്പണിംഗ് ടൈറ്റിൽസിലാണ്. സിനിമയിൽ ഇതൊരു ഒരു ചെറിയൊരു സ്മോൾ ലിറ്റിൽ ആനിമേഷൻ പോലത്തെ ഒരു ഇതാണ്. അത് പിന്നീട് റിലീസിന് ശേഷം എപ്പോഴെങ്കിലും ഞാൻ ആനിമേഷൻ റീല് മാത്രമായിട്ട് റിലീസ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. സോ എനിവേ, എല്ലാവരും എൻജോയ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. താങ്ക് യു.